മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും വീണ്ടെടുക്കപ്പെട്ടവരെ, ഇന്നേ ദിനം ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അർഹതയില്ലാതിരുന്നിട്ടും നമ്മുടെ ഒക്കെയും കൊച്ചു ജീവിതത്തിലേക്ക് ദൈവം വച്ചു വിളമ്പുന്ന സ്നേഹത്തിൻ്റെ മറുപേരാണ് കാരുണ്യം. ഈ കാരുണ്യമാണ് നമ്മളിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരോട് കരുണയായിരിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക. പാലസ്തീനയിൽ 2 നദികളുണ്ട്, ഗലീലി തടാകവും ചാവുകടലും. ഈ 2 കടലുകളിലേക്കും ജലമൊഴുകുന്നത് ജോർദാനിൽ നിന്നാണ്. ചാവുകടലിൽ മത്സ്യങ്ങളില്ല, ജീവനില്ല. ഗലീലി തടാകത്തിൽ മത്സ്യങ്ങളുണ്ട്, ജീവനുണ്ട്. ഒന്ന് സ്വീകരിക്കുന്നു, സൂക്ഷിക്കുന്നു, മറ്റൊന്ന് സ്വീകരിക്കുന്നു, നൽകുന്നു. നൽകുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെയെങ്കിൽ കൊടുത്തു തീർത്തവൻ്റെ പേരാണ് ക്രിസ്തു. അപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതങ്ങളിൽ എവിടെയൊക്കെ നമ്മൾ കൊടുത്തു തീർക്കാൻ ആഗ്രഹിക്കുന്നോ അവിടെയൊക്കെയും ക്രിസ്തു പുനർജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നേ ദിനം നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളെയും കരുണയുള്ളവരാക്കി നീ മാറ്റണമെന്ന്. ദാഹത്തോടെ കരുണയുള്ള കരുണാമയനോട് നമുക്ക് ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. സർവസമ്പന്നനായ കരുണാമയനായ ദൈവം നമ്മെ ഇന്നേ ദിനം സമൃദ്ധമായി കരുണയാൽ അനുഗ്രഹിക്കട്ടെ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം.